ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലോകത്തിലെ ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഒരു രാജ്യം, വേൾഡിലെ തന്നെ തേർഡ് ലാർജസ്റ്റ് നാച്ചുറൽ ഗ്യാസ് റിസർവ് ഉള്ള ഒരു രാജ്യം, അതുപോലെ 2022 ഫിഫയുടെ ആതിഥേയരായിട്ടുള്ള രാജ്യം, വേറൊന്നിനെ കുറിച്ചല്ല, നമ്മൾ മലയാളികളുടെ സ്വന്തം ഖത്തറിനെ പറ്റിയാണ്. ഖത്തറിലെ പുതിയതായിട്ടൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ബ്ലൂ റോഡ്, അതായത് നീല കളറിലുള്ള റോഡ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അതെവിടെയാണെന്നല്ലേ, ദോഹയിലെ സൂക്കു വാക്കിഫിന് അടുത്തുള്ള അബ്ദുള്ള ബിൻ ജാസിം സ്ട്രീറ്റിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ റോഡിൻ്റെ കറുപ്പ് നിറം മാറിയിട്ട് ഇത് ഓഷിയാനിക് ബ്ലൂ കളറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു മൊഞ്ചത്തി ലുക്കിലാണ് നമുക്ക് റോഡ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. വെറും സൗന്ദര്യവൽക്കരണം മാത്രമല്ല ഈ നീല റോഡിൻ്റെ ഉദ്ദേശം. അഷ്ഗാൽ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 15 മുതൽ 20% വരെ അന്തരീക്ഷ താപനില കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തൊരു 18 മാസത്തേക്ക് ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സക്സസ് ആയിട്ട് മാറുകയാണെങ്കിൽ ഖത്തറിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കിതുപോലെ ഒരു നീല കളറിലെ റോഡ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു വശത്ത് ഏകദേശം 100 മീറ്ററേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നന്നായിട്ട് കണ്ടിട്ടൊക്കെ പോകാമെന്ന് കരുതി. പോകുന്നതിന് മുന്നേ പാർക്കിൽ വെച്ച് മുകളിലെ രണ്ടൊന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്, അപ്പോൾ ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും.
ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ചായപ്പീഡിയ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി തന്തൂരി ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ തന്തൂരി ചായ എന്ന് പലതവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കുടിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് കുടിച്ച് നോക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്.